ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിമ്പുത ഗെയിമർ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ കെമിക്സിലാണ്. എപ്പിസോഡ് 7 ആണോ എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, 7 ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര പിടിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്സിൽ നമ്മുടെ കൂടെ ഇന്നൊരു ആളുണ്ട്. പുള്ളിക്കാരൻ എലൈറ്ററൊക്കെ വെച്ച് ഒരു കിടിലെ എൻട്രി തരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ കണ്ടില്ല, ഇപ്പോൾ എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എഫ് ടി ടി ആണ് ഇപ്പോൾ ഒരു കിടിലം എൻട്രി തരും. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. എൻജോയ് നമ്മുടെ റാസണ്ണൻ, നേരത്തെ നമ്മുടെ റാസണ്ണൻ ഇന്നില്ല, റാസണ്ണൻ ബിസിയാണ് പുള്ളിക്കാരൻ, അതുകൊണ്ടാണ് ഇന്നില്ലാത്തത്. റാസണ്ണൻ നേരത്തെ എൻജോയ് ചെയ്തു അവരെ ബേസിൽ പോയിട്ട്. പക്ഷേ എൻ്റെ ഒരു ഇത് കാരണം ഞാൻ ഒന്നും കൂടെ ഒന്ന് മാക്സായിട്ട് എൻജോയ് ചെയ്യാൻ നോക്കിയത്. അതിനുവേണ്ടി ഡയമണ്ട് ഷോഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഒരു പന്ന ക്രീപ്പർ പണിയെന്ന്, ആ ക്രീപ്പർ പൊട്ടിത്തെറച്ച് ഞാൻ വീണത് ലാവയിൽ, എൻ്റെ ലൂട്ട് മൊത്തം ലാവയിൽ പോയി. അപ്പോൾ നമ്മുടെ എഫ് ടി ടി അണ്ണൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞ് എഫ് ടി ടി അണ്ണ എന്ന് പറഞ്ഞ്, അപ്പോൾ ആ പുള്ളിക്കാരെ ഒന്നും നോക്കിയില്ല, അങ്ങ് വന്ന് നമുക്കൊരു ഡയമണ്ട് സോഡൊക്കെ തന്ന് എൻജോയ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ പുള്ളിക്കാരെ ഇപ്പോൾ ഒരു എൻട്രി തരുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം. എഫ് ടി ടി അണ്ണൻ എവിടെ പോയെന്നൊരു പിടിയില്ല, കുറേ ഇപ്പം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ആ പോകുന്നത് ആരെന്ന് കണ്ടോ? ഗൈസ്, ഇതാ വരുന്നു, ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത് ആരെന്ന് കണ്ടോ? ദാറ്റ് ഈസ് എഫ് ടി ടി. ഗൈസ്, ഇപ്പോൾ ഒരു അടി വരും നമുക്ക് അവിടെ നിന്ന് വന്നിട്ട്, എന്നിട്ട് പറയും ഹായ് തരണ രീതി അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഗൈസ്, നമ്മുടെ എഫ് ടി ടി കുട്ടി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, ആ കോഴിയെ കൊത്ത്. ഇപ്പോൾ നമ്മുടെ എഫ് ടി ടി എത്തിയിട്ടുണ്ട് ഇവിടെ. യെസ്, എഫ് ടി ടി ഇസ് ഹിയർ. എഫ് ടി ടി ഹായ് കൊടുത്ത എല്ലാവർക്കും. എഫ് ടി ടി സെറ്റ് ചെയ്ത് തന്ന വീറ്റ് ഫാം ഒക്കെയാണ്. ഒരു പുതിയൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് എൻജോയ്മെന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത്. ഓ, നമുക്ക് ഗോൾഡൻ ഗ്യാരറ്റ് ഒക്കെ എടുത്തു തരാണ്. എഫ് ടി ടിയുടെ സ്നേഹം കണ്ടോ ഗൈസ്, ഇങ്ങനെ ആര് കാണും ഈ സെർവറിൽ വേറെ. എഫ് ടി ടി ഉയരാണ്, എഫ് ടി ടി ഉയരാണ്. അയ്യോ, ഒരു പിക്കാക്സും കൂടെ എടുത്തിട്ട് ഒരു സേഫ്റ്റിക്ക്. ഓ, ഇവിടെ ഒരു പിക്കാക്സ് ഉണ്ടായിരുന്നു. ആ, അത് മൊത്തം ലാവേ പോയി, ഉള്ള എല്ലാ ലാവേ പോയി. ഓ, രണ്ടാമത്തെ നല്ല ചുമ്മാ ഒരു സായിപ്പിന്റെ വീഡിയോ കണ്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. യെസ്, അപ്പൊ ഗൈസ്, നമ്മുടെ എഫ് ടി ടി നമുക്ക് പോകാനുള്ള ടൈമായി. അപ്പോ നമ്മളിതാ ഇങ്ങനെ രണ്ട് നിലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് എഫ് ടി ടിക്ക് ഈ എലക്ട്രൽ ഉള്ളവിടെ അവിടെ പെട്ടത് എത്തും. നമ്മൾ ഓടി 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 എത്തണം. ഞാനും നടന്നായിരുന്നു. ആണോ? ഓ, യെസ്, ത്യാഗം, അതാണ് എഫ് ടി ടി. ഓക്കെ, അത് വീട്ടിരിക്കണം, അതിനെ എടുത്തോണ്ട് പറഞ്ഞില്ലേ അതിന്, അത് വെളിയിലൊക്കെ പോയ സീനാണ്. പിന്നെന്തിനാ നിങ്ങൾ ആർമർ മേടിച്ചു വെച്ചേക്കുന്ന? അത് നമ്മളെ നെതറി പോകും വിടാൻ വേണ്ടി. ആ, നിക്കണ ആളെ കണ്ടാ. നമുക്ക് റെയ്ഡ് വരുത്താം, നമുക്കൊരു റെയ്ഡ് വരുത്താം. അന്ന അടങ്ങിയിരിക്കുന്ന സീനാവും. ഒന്നാമത് കമ്മ്യൂണിറ്റി ഏരിയ ആണ് ഇവിടെ. റെയ്ഡ് വന്നു കഴിഞ്ഞാൽ അവരെല്ലാരും നമ്മളെ വെട്ടി കൊല്ലും. ഇവന്മാര് കയറി നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ എല്ലാത്തിന്റെ വെട്ടിയും കൊല്ലും. പിന്നെ നമുക്ക് അവൻ സാർ വന്നില്ലല്ലോ. സ്ഥലമെത്തി. കമോൺ, വെൽക്കം ഹോം. ഇതിനെതിരാണല്ലോ വവേമ്പോ. ഓ, അപ്പ നമ്മുടെ ബേസ്. ഓ, ഇതിനെതിർ കയറി പോവാ. പോളി ഇങ്ങനെ അങ്ങ് വന്നാൽ മതി. ഇത് ഞങ്ങളുടെ ബേസിന് മുമ്പിലാ വരുന്നാണ്ടാ. താണ്ടെ ഞാൻ വെള്ളത്തിലാ വീണ. അതിപ്പോ വരും, അത് ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്. ഇതാണ് സ്ഥലം. ഞാൻ എന്റെ എലൈറ്റർ ഊരി വെച്ചിട്ട് അല്ലെങ്കിൽ ചത്തു പോവും എവിടെയെങ്കിലും. അപ്പൊ നമ്മുടെ എഫ് ടി ടി ഒക്കെ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ പൊതിക്കൊണ്ടിരിക്കുകയാണ്. റോക്കറ്റ് പോവും. ഇവിടെ ഗ്ലാസിനകത്ത് ക്യാരറ്റും ആനങ്ങളൊക്കെ. ഞാൻ ഒരു സാധനം തരാം, ഇതാ പിടിച്ചോ. എന്ത് വെച്ചോ? പോഷന ഇപ്പൊ കുടിക്കല്ലേ? അത് എപ്പോഴും കയ്യില് വേണം. ലാവയിലെങ്ങാനും വീഴുവാണെ ഇത് കുടിച്ചാൽ കത്തത്തില്ല നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് ചെയ്താലോ. ഇത് നോബ്സിന്റെ ലോഗോ ഒക്കെ ഇവിടെ. ആ, അത് ഞാൻ ചുമ്മാ ഒരു ഫ്ലക്സിങ്ങിന് നോക്കിയത്. നമ്മുടെ ലോഗോ അടിക്കാൻ കൊടുക്കണം. ഇതണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ദശമൂലം ദാമോ. ആ, ഇനി ഞാൻ പറഞ്ഞു തരാം. ഇനി വാമ്പൂന് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യണ്ട. ആദ്യം ഇനി വാ, ഇനി വാ, ഇനി വാ, ഇനി വാ. ആദ്യം ഇവിടെ വരണം. കണ്ടാ,
ഇത് നമ്മുടെ അയൺ ഫാം ആണ്. ഇതിനകത്ത് അയൺ കാണുമോ എന്തോ, ഞങ്ങൾ എഫ്കെ നിൽക്കാറില്ല, ഉണ്ടെങ്കിൽ ഇവിടെ കാണും. കണ്ടാ ഓ ആ അതാണ്ട് ഇവിടെ അയൺ ഇരിപ്പുണ്ട്. അതിന് ആവശ്യം പോലെ അയൺ എടുത്തു. ഒരു രണ്ട് മൂന്ന് അയൺ സ്റ്റാക്കൊക്കെ മതിയല്ലേ? ആ അല്ല, കുറച്ചെടുത്തു, ആവശ്യം വരുമ്പോൾ. ഓ തറയണം. ഇവൻ കണ്ട ഇവ ഈ ദശ മൂലണ്ണേ, അവനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ മൂന്നാമത് കണ്ട അയൺ കൊടുത്ത എമറാൾഡ് കിട്ടുന്ന പരിപാടി. അതിലല്ല, അയൺ കൊടുത്ത എമറാൾഡ് കിട്ടണല്ലേ. ആ അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ആ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് എമറാൾഡ് ഞെക്ക്, അപ്പൊ മാക്സിമം സാധനം. എമറാൾഡ് 12 കിട്ടി. ഇപ്പോഴാണ് ചിമ്പുവിനെ ട്രേഡിന്റെ അഡ്വാൻസ്മെന്റ് കിട്ടുന്നത്. ഇനി വാ, ഇനി ഇവന് എവന്റേലും, എവന്റേല് അതില്ല, ഇനി അറ്റത്തു എവന്റേലും ഉണ്ട്. ആ ഇവനെ ശരിയാക്കി കഴിഞ്ഞാൽ ഇപ്പൊ പൈസ കുറച്ച് തരും നമുക്ക്. അതിന് വെച്ചേക്കാ ഞങ്ങളെ 24 കിട്ടി. കിട്ടിയാ? ഇനി വാ, 24 കിട്ടിയോ ടോട്ടലി? ആ ടോട്ടലി 24. ഇതുകൂടെ വെച്ചോ. ഡയമണ്ട് കാണും, മൂന്നാല് സ്റ്റാക്ക് ഡയമണ്ട് കാണും കയ്യില്, പറയാൻ പറ്റൂല. നമ്മളെ ഡയമണ്ട് മാത്രമില്ല. എന്നാലും ഹെൽപ്പ് ചെയ്യും, അതാണ് മേളിലോട്ട് കേറാൻ വഴി ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വരണം. അയൺ കൊടുത്ത എമറാൾഡ് ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാവരുടെയും 60 അണ്ണാ. 60 എന്തോന്ന് കൊറേ വേണ്ടി വരൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ഓ, എനിക്കിനി എടുക്കാൻ പറ്റത്തില്ല, തീർന്നു. ഇവന്റെ വാങ്ങാൻ പറ്റും, പക്ഷേ വില കൂടുതലാന്നേ ഉള്ളൂ. അയൺ തീർന്നു എന്റെ സ്റ്റാക്ക്. എന്നാടിക്കോ, നിങ്ങൾ ഇതൊക്കെ കൈ കൊണ്ട് കിടക്കൂ. ഓ സഞ്ചരിക്കുന്ന ലൂട്ട് ബോക്സ് ആണ് അണ്ണാ നമ്മൾ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ആൾ പെർമിഷൻ ഗ്രാൻറ്റഡ്. അതാണ് അണ്ണ, ഒരു സ്റ്റാക്കായി, ഒരു സ്റ്റാക്ക് എമറാൾഡ് ആയി. ഒരു സ്റ്റാക്ക് ഒന്നും അല്ല, ഒരു സ്റ്റാക്കും ആയി, പിന്നെ ഒരു 20 ആയി. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വാങ്ങേണ്ടത്? സോഡല്ലേ? ആദ്യം ആ സോഡ് കൊണ്ടു വെക്കണം. സോ കണ്ട ഇവിടെ ഇവന്റെ ഉണ്ട് സോഡ്. 20 ഡയമണ്ട് കൊടുത്താൽ ഇവ സോഡ് വരും. 64 പോണുണ്ട് കള്ള വില്ലേജർ. ഓക്കെ, എടുത്ത് എടുത്താ ഓ സെറ്റായില്ലേ വരണം. 66 പോണല്ല, അത് അങ്ങോട്ട് വെക്കുന്നേ, ബാക്കി തിരിച്ച് കയറി കാണും. ഓക്കെ 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 ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്താണ്, ആക്സ് വേണോ പിക്കാക്സ് വേണോ? പിക്കാക്സ് ഒന്നും വേണ്ട, ഇത് മതി. ഇനി ഇതിനെ കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ 14 XP വെച്ച് നടക്കുന്ന ഇതിനകത്ത് എന്ത് എൻജോയ് ചെയ്യാ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു മരം മുറിക്കാനായിട്ട് ഒരു ആക്സ് മേടിക്കുമായിരുന്നു. ഇവിടുന്ന് മേടിക്കില്ല, ഇവിടുന്ന് മേടിക്കില്ല, എല്ലാവന്റെ നോക്കട്ട് ഏത് എൻജോയ്മെന്റ് ആണ് നല്ല. അന്ന് അന്ന് അവന്റെ മേടിക്കണം, അവന്റെ മേടിക്കും, അവന്റെ എഫിഷ്യൻസി 3. അതാണ്ടെ, ഞാൻ ഒരു ബുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു തരാം. ഗൈസ് അപ്പൊ നമ്മുടെ FTT ഇങ്ങനെ സ്നേഹം വാരി തോരി തരാണ് ഗൈസ്. അതുകൊണ്ടേ ഓ ബുക്ക്, ഓ എൻജൻഡഡ് ബുക്ക് അല്ലേ. അത് സിൽ ടച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ചില്ല എവിടെയെങ്കിലും വെച്ച് ഗ്ലാസ് ഗ്ലാസ് എന്നിട്ട് അത് പൊട്ടിച്ചെടുക്കാൻ ഗ്ലാസ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ സിൽ ടച്ച് ഇട്ടാൽ മതി. ഓ എഫിഷ്യൻസി 3 സിൽക്ക് ടച്ച് ആയി. ആ അത് തന്നെ, അത് ഇനി വാങ്ങിച്ചാൽ മതി. സെറ്റപ്പ് ആയില്ലേ അത്? ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, സിൽ ടച്ച് വീണ ആ പിക്കാക്സ് കൊണ്ടേ ഇവിടുത്തെ ഈ ചില്ലെന്ന് പൊട്ടിച്ചേ, ഇതിന്റെ ചില്ലെന്ന് പൊട്ടിച്ചേ. അല്ല ചില്ലായിട്ട് തന്നെ കിട്ടിയത്. ആ അതാണ് സിൽ ടച്ചിന്റെ ഗുണം. ബെവറേജ് ആയില്ലേ? ഇനി നിങ്ങൾ ഇനി വാ, ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് തരാം. അപ്പൊ ഗൈസ് നമ്മുടെ FTT കുട്ടി നമുക്ക് വേണ്ടി നമ്മുടെ ഡയമണ്ട് സോഡും ഡയമണ്ട് ആക്സും ഒക്കെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നു.
അപ്പോൾ എഫ് ടി ടി കുട്ടിക്ക് ഒരു ബിഗ് ഉമ്മ നമ്മുടെ വക. അപ്പോൾ റാസണ്ണൻ എൻജോയ് ചെയ്ത സോഡ് നമ്മുടെ എഫ് ടി ടി എല്ലാം സെറ്റ് ചെയ്തതെന്നു. ഞാൻ കളഞ്ഞതെല്ലാം എഫ് ടി ടി സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ട് കളയുന്നതെല്ലാം നമ്മുടെ എഫ് ടി ടി ആണ് ലാസ്റ്റ് അവസാനം എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ എഫ് ടി ടിക്ക് ഒരു ബിഗ് താങ്ക്സ്. എഫ് ടി ടി നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് നമ്മുടെ എഫ് ടി ടി. എഫ് ടി ടൂരാണ് ഗൈസ്, എഫ് ടി ടൂരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഇതൊരു സബ്മിറ്റില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. എഫ് ടി ടി അണ്ണ.